ലോക സിനിമയിലെ ഇന്ത്യൻ മുഖമായിരുന്ന നടൻ ഇർഫാൻ ഖാൻ അന്തരിച്ചു. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും പത്മശ്രീയും അടക്കം നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയ ഇർഫാൻ ഖാൻ രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച അഭിനേതാക്കളിൽ ഒരാളായിരുന്നുവെന്ന് നിസ്സംശയം പറയാം. 1990s ടെലിവിഷൻ ഷോകളിലൂടെ തുടങ്ങിയ തന്റെ കലാജീവിതം ചുരുങ്ങിയ കാലം കൊണ്ട് ഹോളിവുഡ് സിനിമയിലേക്ക് വരെ വ്യാപിപ്പിക്കാൻ അദ്ദേഹത്തിനായി. 1988 സലാം ബോംബെ എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഇർഫാൻ ഖാൻ സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്തത്. ലഞ്ച് ബോക്സ്, ഹൈദർ, ഗുണ്ടെ, പീക്കു, ഹിന്ദി മീഡിയം, ന്യൂയോർക്ക് തുടങ്ങി നിരവധി ചിത്രങ്ങൾ ഓരോന്നും ഒന്നിനൊന്നും മികച്ചവ. പാൻസിംഗ് തോമർ എന്ന ചിത്രത്തിലൂടെ 2012 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരവും അദ്ദേഹം സ്വന്തമാക്കി. ദ വാരിയർ, നെയിംസേക്ക്, സ്ലം ഡോഗ് മില്ലിനെയർ, ജുറാസിക് വേൾഡ്, ലൈഫ് ഓഫ് പൈ തുടങ്ങിയ ചിത്രങ്ങളിലൂടെ രാജ്യാന്തര തലത്തിലും ശ്രദ്ധേയനായി ഇർഫാൻ ഖാൻ. ഖരീബ് ഖരീബ് സിംഗിൾ എന്ന ചിത്രത്തിൽ മലയാളി താരം പാർവതി തിരുവത്തിനൊപ്പവും കർവാൻ എന്ന ചിത്രത്തിൽ ദുൽഖർ സൽമാനൊപ്പവും ഇർഫാൻ ഖാൻ വേഷമിട്ടു. 2018 അദ്ദേഹത്തിന് ന്യൂറോ എൻഡോക്രൈൻ ട്യൂമർ കണ്ടെത്തുന്നത്. തുടർന്ന് വിദേശത്ത് ചികിത്സയിലായിരുന്നു ഇർഫാൻ. ചികിത്സയ്ക്ക് ശേഷം വീണ്ടും സിനിമാ രംഗത്ത് സജീവമായിരുന്നു അദ്ദേഹം. അംഗ്രേസി മീഡിയമായിരുന്നു ഒടുവിൽ അഭിനയിച്ച ചിത്രം. ലോക്ഡൌൺ കാരണം ലണ്ടനിലെ പ്രതിമാസ ചികിത്സ മുടങ്ങിയതോടെയാണ് ആരോഗ്യനില വഷളായത്. കഴിഞ്ഞ ശനിയാഴ്ച ഇർഫാൻ ഖാന്റെ മാതാവ് മരണപ്പെട്ടിരുന്നു. ഇപ്പോഴിതാ അദ്ദേഹവും. ഇർഫാൻ ഖാന്റെ വേർപാടിൽ ദുഃഖമറിയിച്ച് നിരവധി പ്രമുഖർ രംഗത്തെത്തിയിരുന്നു. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസങ്ങളിൽ ഒന്നാണ് അകാലത്തിൽ വിടപറഞ്ഞു പോയിരിക്കുന്നത്. ആദരാഞ്ജലികൾ ഇർഫാൻ ഖാൻ.